ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:1-12 വരെയുള്ള വാക്യങ്ങളിൽ 4 തരം മനുഷ്യരെ നാം കണ്ടുമുട്ടുന്നു. ഹെറോദോസ് രാജാവ് തെറ്റ് ചെയ്തപ്പോൾ അത് തെറ്റാണെന്ന് പറയുകയും നീതി ചൂണ്ടിക്കാണിക്കുകയും അതിന്മേൽ ഉണ്ടായേക്കാവുന്ന ഭീഷണികളെ തെല്ലും ഭയക്കാതെയും ഇരിക്കുന്ന സ്നാപകയോഹനാണ്. തൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടും അത് മനസ്സിലാക്കി തിരുത്താൻ ഒരുക്കമില്ലാതെ തെറ്റ് ചൂണ്ടിക്കാട്ടിയ വ്യക്തിയുടെ നാശം ആഗ്രഹിക്കുന്ന ഹെറോദോസ് രാജാവ് സ്വയം തീരുമാനമെടുക്കാൻ കഴിവില്ലാതെ അതിനായി മറ്റുള്ളവരെ സമീപിക്കുകയും അവർ പറയുന്ന നീതിരഹിതമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഹെറോദ്യയുടെ പുത്രി തിന്മ നിറഞ്ഞ ജീവിതം നയിക്കുകയും സ്വന്തം പുത്രിയെപ്പോലും തെറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഹെറോദ്യ സുവിശേഷത്തിൽ കാണുന്ന ഈ 4 തരം മനുഷ്യരും ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലും കാണാൻ സാധിക്കും. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുകയും അവയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളെ തിരുത്താൻ ആവശ്യപ്പെടുന്ന സ്നാപക യോഹന്നാന് സമമായ പ്രവാചക ശക്തമുള്ള മനുഷ്യർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ഇങ്ങനെയുള്ളവരെ നിശബ്ദരാക്കാൻ അധികാരവും സ്വാധീനവും ഉപയോഗിക്കുന്ന ദുഷ്ടരായ മനുഷ്യരും നമുക്ക് ചുറ്റും കാണാം. ഹെറോദോസും ഹെറോദ്യയും ഇക്കൂട്ടത്തിൽ പെടും. സ്നേഹമുള്ളവരെ, ഇതിൽ ഏത് വിഭാഗത്തിലാണ് നാം വരുന്നതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സത്യത്തിനും നീതിക്കും വേണ്ടി നാം നിലകൊള്ളുമ്പോൾ നാം ഈശോയുടെ പ്രവാചക ദൗത്യത്തിൽ പങ്കാളികളാകുന്നു.